സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സമാഗമ കൂടാരത്തിൽ ദൈവത്തിന്റെ മഹത്വം കവോത് നിറഞ്ഞു നിന്നിരുന്നതിനാൽ മോശയ്ക്ക് ആ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്ന ഒരു സന്ദർഭമുണ്ടായിട്ടുണ്ട്. പുറപ്പാട് 40:35. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മഹത്വം കവോത് എന്നത് ദൈവകനം തന്നെയാണല്ലോ. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ അങ്ങനെ ദൈവം കനം തിങ്ങിയ ആ കൂടാരത്തിൽ പ്രവേശിക്കാനാകാതെ അതിൻ്റെ പടിയിൽ മോശ നിലകൊള്ളുകയാണ്. ഇന്ന് സങ്കീർത്തനം 15 ഏതാണ്ട് ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആ കനം തിരിച്ചറിഞ്ഞ് കനപ്പെട്ട ആ ചോദ്യം സങ്കീർത്തകൻ ഉയർത്തുകയാണ്. ദൈവമേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് പ്രവേശിക്കും? ആര് അവിടെ വാസമുറപ്പിക്കും? ദൈവിക പ്രമാണങ്ങളുടെ കനം സ്വന്തം ജീവിതത്തിൽ അമർന്ന് പതിക്കുന്നതും തുടർന്ന് ശ്രദ്ധിക്കുകയാണ് സങ്കീർത്തകൻ. നീതിയും കരുണയും ഒക്കെ ചാലിട്ടൊഴുകുന്ന ആ ദൈവപ്രമാണങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചാലിച്ചെഴുതാനും ദൈവത്തോടും സഹജനോടുമുള്ള സ്നേഹത്തിൽ ജീവിതമണിയാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫരിസേരും നിയമജ്ഞരുമെല്ലാം കപടനാട്യക്കാരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാഥനവരെ ശാസിക്കുമ്പോൾ ഇത് തന്നെയാണ് അവിടുന്ന് പറഞ്ഞു തന്നതും. നിങ്ങൾ കനപ്പെട്ട കാര്യങ്ങൾ ആദ്യമേ ചെയ്യണമായിരുന്നുവെന്ന്. മത്തായി 23. ഇന്ന് വാഗ്ദത്ത ഭൂമിയുടെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് മോശ ജനങ്ങളോട് സംസാരിക്കുകയാണ്. എങ്ങനെ ദൈവം നൽകിയ പ്രമാണങ്ങൾ ജീവിത പ്രമാണങ്ങളായി ആഴത്തിൽ ഉറപ്പിക്കണമെന്ന്. ദൈവത്തോടുള്ള സ്നേഹം സഹജനോടുള്ള സ്നേഹത്തിൽ മാത്രമേ സാക്ഷാത്കരിക്കാനാകൂവെന്ന് മോശ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെയും അവരെ സ്നേഹിക്കുന്നതിൻ്റെയും അനുകരണമായിട്ട് കൂടിയാണെന്ന് മറക്കരുത്. നിയമാവർത്തനം 4. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവശരും ആർത്തരും ഏറ്റവും കൂടുതൽ നമ്മുടെ സ്നേഹത്തിൻ്റെ പാത്രമാകണമെന്ന അടിയന്തര കാര്യം കൂടി ദൈവം ഇവിടെ ചേർത്ത് വയ്ക്കുന്നതും. ദൈവിക നിയമങ്ങൾ അങ്ങനെ അതിരുകൾ ഇടാനും മായ്ക്കാനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവസ്വരത്തെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന നമ്മൾ സഹജന്റെ വേദനയുടെയും ധൈന്യത്തിൻ്റെയും സ്വരവും കൂടി കേൾക്കണമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. ഇക്കുറി 2 ഓസ്കാർ സമ്മാനം കിട്ടിയ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നൊരു സിനിമയുണ്ട്. നാസി ഭീകരതകൾ പ്രമേയമാക്കിയ സിനിമകൾ ധാരാളമുണ്ടെങ്കിലും ഇത്ര വ്യത്യസ്തമായി അത് അവതരിപ്പിച്ച ഒന്ന് കാണുകയില്ലത്രേ. 30 ലക്ഷം ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ കമാൻഡറായ ആ നാസി ഉദ്യോഗസ്ഥൻ ആ ക്യാമ്പിൻ്റെ ഒരു മതിലിനിപ്പുറം സുന്ദരമായ പൂന്തോട്ടങ്ങളും വളർത്തുമൃഗങ്ങളും പരിചാരകരും ജീവിതാസ്വാദനങ്ങളുമുള്ള ഒരു തലത്തിൽ ജീവിക്കുകയാണ്. അയാളുടെ കുട്ടികളുടെ കളികളും ബഹളങ്ങളും ആഹ്ലാദാരവങ്ങളുമെല്ലാം ശബ്ദമുഖരിതമാക്കുന്ന ഒരു പരിസരം. തൊട്ടപ്പുറത്താണ് 30 ലക്ഷം നിരപരാധികൾ കശാപ്പ് ചെയ്യപ്പെടുന്നത്. അവരുടെ അലർച്ചകളും രോദനങ്ങളും വെടിയൊച്ചകളും ശ്വാസമുട്ടിയുള്ള നിലവിളികളുമെല്ലാം ഇവിടെ എത്തിച്ചേരാഞ്ഞിട്ടല്ല. നമ്മൾ മറ്റുള്ളവരുടെ രോദനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവസ്വരത്തെയും സഹജന്റെ സ്വരത്തെയും പ്രാമാണികത്വം കൽപ്പിക്കാതെ ചെവിയടച്ചു കളയുന്നവർ. സുന്ദരമാണ്, ഘനമാർന്നതാണ്, ഭീതിതമാണ്, അസ്വസ്ഥാജനകമാണ് ഈ ചലച്ചിത്രത്തിൻ്റെ ശബ്ദവിന്യാസം. അതിനും ഒരു ഓസ്കാർ പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് നമ്മൾ തള്ളിയിട്ട് കളഞ്ഞ ആർത്തനാദങ്ങൾ. ഇന്ന് പാരമ്പര്യങ്ങളെക്കുറിച്ച് നാഥൻ സംസാരിക്കുമ്പോഴും ഇത് നമ്മൾ ഓർക്കണം. കൂട്ടായ ഒരു ഓർമ്മയുടെ സംഘബോധത്തിൻ്റെ ചരിത്ര പ്രയാണം കൂടിയാണ് പാരമ്പര്യം. അതിൽ ബഹുസ്വരതകളെ പലപ്പോഴും നമ്മൾ മാനിക്കാറില്ല. മേധാവിത്വ രൂപമാർന്ന വിവരണങ്ങളും സ്വരങ്ങളും മാത്രമാണ് ചരിത്രത്തിൽ എപ്പോഴും മുഴച്ചു നിൽക്കുന്നത്. അവയാണ് പലപ്പോഴും പാരമ്പര്യങ്ങളെ നിശ്ചയിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് പല പാരമ്പര്യങ്ങളും നിസ്സഹായരെ ദുസ്സഹപ്പെടുത്തുന്ന വിധം കല്ലായിത്തീരുന്നതും. ഇന്ന് യാക്കോബ് 1:17 മുതൽ നമുക്ക് ജന്മം നൽകിയ സത്യത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കാൻ ശ്രീഹ ഓർമ്മിപ്പിക്കുന്നതും വെറുതെയല്ല. നമ്മൾ ദൈവസ്വരം കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ദൈവിക സ്വരം, പ്രമാണം, അവിടുത്തെ വചനങ്ങൾ ജീവിതത്തിൽ ചാലിച്ചും പാലിച്ചും മുന്നേറുവാൻ. വചനത്തെ കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമാകാൻ. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ അത്. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ പാലിക്കുന്ന ആഖണ്ഡങ്ങളാണിനി. മാത്രമല്ല, നമ്മിൽ ചൊരിയപ്പെട്ട അനവധ്യ സുന്ദര സമൃദ്ധങ്ങളായ ദൈവിക ദാനങ്ങളെയും തിരിച്ചറിയുവാൻ ശ്രീഹ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ ഉദ്ബോധിപ്പിച്ചിരുന്നല്ലോ. ഇന്നും യാക്കോബ് ശ്രീഹ അതുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ചൊരിയപ്പെട്ട ഈ ദാനങ്ങളുടെ സമൃദ്ധിയിലാണ് നമ്മൾ ദൈവവചനത്തിൻ്റെ ഘനം മനസ്സിലാക്കുന്നത്. അതിനോട് ചേർന്ന് നാം ഉളവാക്കേണ്ട കാരുണ്യത്തിലൂന്നിയ, നീതിയിലൂന്നിയ നന്മയുടെ ഘനശോഭയുമുണ്ട്. നാം അതിരുകൾ കെട്ടി മേഖലകൾ തിരിച്ച് നമ്മുടെ ജീവിത നിലങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. സോണിങ് ഔട്ട്, പലരെയും പുറത്താക്കിക്കൊണ്ടും പല അനുഭവങ്ങളെയും ചേർത്ത് പിടിക്കാതെയും അവിടെ ചിലത് മാത്രം നമുക്ക് പ്രിയതരമായി നിലകൊള്ളുന്നു. സോൺസ് ഓഫ് ഇൻട്രസ്റ്റ്,
അല്ലാത്തതെല്ലാം നമ്മൾ നോക്കാതെയും കേൾക്കാതെയും ഗൗനിക്കാതെയും കടന്നു പോവുകയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചു, നാം ദൈവത്തിൻ്റെയും ദൈവം നമ്മുടെയും ഭാഗതേയവും ഓഹരിയുമാകുന്നത് എങ്ങനെയെന്ന. ഇൻഹെറിറ്റൻസ്, പെക്യൂലിയർ പൊസിഷൻ, സെഗൂള, വിലപ്പെട്ട അനന്യമായ ഒരു ബന്ധത്തിൽ നിന്നുളവാകുന്ന ഒരു സവിശേഷതയാണിത്. ഈ ബന്ധത്തെ ജീവിത പ്രമാണമാക്കിയാൽ നമുക്ക് ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ തന്നെ സാക്ഷികളായി മാറാനാകും, ദൈവവചനത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷിയുമായി മാറാനാകും, ദൈവജ്ഞാനത്തിൻ്റെ സമ്പൂർണ്ണ പ്രകാശമായി മാറാനാകുമെന്ന് മോശ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എത്ര ജ്ഞാനപൂർണമായ ജനതയാണിത്. ദൈവം കൂടെയുള്ള ഈ ജനതയെന്ന് മറ്റുള്ളവർ നമ്മെ നോക്കി പറയും. ലോകത്തിന് മുൻപിൽ ദീപ്തനാളങ്ങളായി നമ്മൾ ദൈവമഹത്വം പ്രഘോഷിക്കുന്നത് പോലെ തന്നെ മത്തായി 5, നമ്മളെ കാണുന്നവർ ദൈവത്തെ തന്നെ തിരിച്ചറിയുന്നവരായി മാറുന്നു. ദൈവപ്രമാണം ജീവിതത്തിൽ പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനപ്പകർച്ചയാണിത്. ദൈവം നമ്മോടുകൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതേ ജ്ഞാനപ്പകർച്ച, ലോ, വിസ്ഡം ആൻഡ് നിയർനെസ് ഓഫ് ഗാഡ്. ദൈവപ്രമാണങ്ങളെ ജീവിതത്തിൽ ചാലിച്ച് അനുദിന ജീവിതത്തിൽ ഫലമണിയുന്നതിനെയാണ് വിശുദ്ധ ഗ്രന്ഥം ജ്ഞാനം എന്നതുകൊണ്ട് അടയാളപ്പെടുത്തുന്നത്. യാക്കോബ് ശ്രീഹായ് എന്ന് പറയും, നമ്മൾ ഈ സത്യത്തിൻ്റെ വചനത്തിൽ ഉരുവം കൊണ്ട ദൈവമക്കളാണ് എന്ന്. ക്രിസ്തുവിനെ പോലെ ദൈവമക്കളാകുന്ന നമ്മൾ ക്രിസ്തുവിലൂടെ തന്നെയാണ് ദൈവമക്കളാകുന്നതും. കാരണം വചനമായവനാണ് ക്രിസ്തു, വചനം മാംസമായവൻ. ഇന്നലെ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നാം കുരിശിൻ്റെ വചനത്താൽ ജീവിത നിർണയം അണിഞ്ഞവരാണ്. കുരിശിൻ്റെ വചനം, സത്യത്തിൻ്റെ വചനം ചേർത്ത് വായിക്കുമ്പോൾ നാം ഉരുവാക്കപ്പെടുന്നതും പരുവപ്പെടുന്നതുമെല്ലാം ആ ദൈവിക വ്യവസ്ഥയായ ആ കുരിശിൻ്റെ വഴികളിലാണ്. ദൈവവചനത്തിൻ്റെ ഈ കുരിശുഭാഗത്തിൻ്റെ മുൻപിൽ അങ്ങനെ നമ്മൾ ആത്മവിശകലനാത്മകമായി, സെൽഫ് ക്രിറ്റിക്കൽ നിലകൊള്ളണം. നമ്മെ തന്നെ പരിശോധിച്ച് അഴിച്ചു പണിയാനായിട്ട് ദൈവവചനത്തെ അനുവദിക്കണം. പകരം ആ ദൈവിക വിധിയെ, ദൈവിക നിർണയങ്ങളെ അമർച്ച് ചെയ്യുന്ന, കുഴിച്ചു മൂടുന്ന, എന്നിട്ട് പുറം മൂടി അണിയുന്ന കപടനാട്യക്കാരായി നമ്മൾ മാറുകയാണ്, ഹൈപ്പോക്രിറ്റിക്കൽ. നാഥൻ ഈ ദിവസങ്ങളിലെല്ലാം നൽകുന്ന താക്കീതുകൾ ഇതുതന്നെയായിരുന്നു. ഇന്ന് യാക്കോബ് ശ്രീഹ അത് നമ്മെ പഠിപ്പിച്ചു തരും. ദൈവവചനമാകുന്ന ദർപ്പണത്തിൻ്റെ മുൻപിൽ നിന്നിട്ട് എല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും അവസാനം ഒന്നും വെടിപ്പാക്കാനാകാതെ വിസ്മൃതിയിലായി നടന്നകന്നു പോകുന്നവരെക്കുറിച്ച് ഇന്ന് മർക്കോസ് 7:1 കപടനാട്യത്തെക്കുറിച്ച് തന്നെയാണ്, ആഴവും അർത്ഥവും അറിയാത്ത ആചാര വ്യവസ്ഥകളെക്കുറിച്ച് തന്നെയാണ് നാഥൻ കഠിനമായ ശബ്ദത്തിൽ താക്കീത് ചെയ്യുന്നത്. ആന്തരിക നിയമങ്ങളും ആന്തരിക വിശുദ്ധിയും പാലിക്കാതെ കേവലം പുറംമോടികൾ മാത്രമാകുന്ന ആധ്യാത്മ പ്രവണതകൾക്കെതിരെ പൂർവികരുടെ, പിതാക്കന്മാരുടെ പാരമ്പര്യം, പാരാദോസിസ് എങ്ങനെ നമ്മൾ പാലിക്കുന്നുവെന്നും കാലാനുസൃതമായ തിരിച്ചറിവുകളില്ലാതെയും പ്രയോഗങ്ങളില്ലാതെയും അത് ശിലാതുല്യമായ നിയമവ്യവസ്ഥകൾ മാത്രമായി തീരുകയും ചെയ്യുന്നുവെന്ന് നാഥനിവിടെ വിമർശനാത്മകമായി തുറന്നിടുകയാണ്. സ്നേഹത്തിൽ പരിവർത്തനം ചെയ്യപ്പെടാത്ത നിയമകാഠിന്യമാണിത്. നിയമത്തെക്കുറിച്ച് അത് ബദ്ധശ്രദ്ധമാണ്, പക്ഷേ അടിമകൾ നിയമം പാലിക്കുന്നത് പോലെ ഭയപ്പാടോടെ ആണെന്ന് മാത്രം. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തിൽ നിയമത്തെ ഉൾക്കൊള്ളാൻ അവർക്കാകുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നേർക്ക് നീതിയുടെയും കാരുണ്യത്തിൻ്റെയും കൈകൾ നീട്ടാനും അവർക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹവ്യവസ്ഥയെ മാനിക്കാത്ത കേവലം മാനുഷിക വ്യവസ്ഥയായി അത് തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഈ പാരാദോസിസ്, പാരമ്പര്യം എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവവചനത്തെ ഉൾക്കൊള്ളുന്നൊരു രീതിയാണ് പാരമ്പര്യം. സഭയുടെ ചരിത്രത്തിൽ അത് വ്യക്തമാണ്. വിശുദ്ധഗ്രന്ഥം പോലും രൂപപ്പെട്ടത് ക്രിസ്തുവിൻ്റെ വചനങ്ങളെ സഭ മനസ്സിലാക്കിയ ഈ പാരമ്പര്യത്തിൻ്റെ രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ ദൈവവചനം നമ്മെ രൂപപ്പെടുത്തുന്ന രീതി കൂടിയാണ് പാരമ്പര്യം. ഇന്ന് മോശ പറയുന്നത് പോലെ നമ്മൾ ദൈവവചനത്തെ തേടുക മാത്രമല്ല, ദൈവവചനം നമ്മെ തേടുകയും ചെയ്യുന്നുണ്ട്. ഈ പാരസ്പര്യത്തിൽ നിന്നാണ് പാരമ്പര്യം ഉടലെടുക്കുന്നത്. ഞാൻ അനുഭവിച്ചതും കേട്ടതുമായ കാര്യങ്ങളെ മറ്റുള്ളവരിലേക്കും എൻ്റെ സമകാലീനരിലേക്ക് മാത്രമല്ല വരാനിരിക്കുന്നവരിലേക്കും പകരാനുള്ള എൻ്റെ ഒരു അഭിനിവേശം കൂടിയാണ് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം. അത് വ്യക്തിപരമായിട്ട് സംഭവിക്കുന്നത് മാത്രമല്ല, ഒരു കൂട്ടായ്മയിൽ ഉടലെടുക്കുന്നതാണ്. അതിനാൽ തന്നെ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടായ വിശ്വാസാനുഭവങ്ങളാണ് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളേണ്ടത്. എന്നാൽ പലപ്പോഴും അതങ്ങനെയല്ല ആയിത്തീരുന്നത്. നമുക്ക് സ്വന്തമായി മേന്മ കൽപ്പിക്കാനോ പ്രാമാണികത്വങ്ങൾ ഭാവിക്കാനോ ചരിത്രപരമായ യോഗ്യതകൾ സങ്കല്പിക്കാനോ ആണ് കൂടുതൽ താല്പര്യം. ഇതൊക്കെയാണ് പാരമ്പര്യം എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ശ്രീഹ പറയുന്നത് പോലെ അഭിമാനിക്കുന്നവൻ ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ജീവിതക്കുറിയായിരിക്കണം പാരമ്പര്യം. ക്രിസ്തു തന്നെയാണ് ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന ഈ കുറി. അവനാണ് യഥാർത്ഥ പാരമ്പര്യം. അവിടുത്തെ കുരിശുമരണവും അതിലേക്ക് നയിക്കുന്ന സന്ദർഭങ്ങളും സുവിശേഷങ്ങളിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ വാക്ക് പാരാദിദോമി കടന്നു വരുന്നത് മനസ്സിലാക്കാൻ, കയ്യേൽപ്പിക്കുക എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥം. ദൈവം നമ്മെ ക്രിസ്തുവിനെ ഭരമേൽപ്പിച്ചു തന്നു, അതുപോലെ തന്നെ ക്രിസ്തുവിന് കുരിശ് ഭരമേൽപ്പിക്കപ്പെട്ടു എന്നതൊക്കെ ഈ വാക്കുകൊണ്ട് തന്നെയാണ് കുറിക്കപ്പെടുന്നത്. അതിനാൽ നമ്മുടെ ദൈവിക പാരമ്പര്യങ്ങളുടെ ഹൃദയഭാഗത്ത്
ക്രൂശിതനായ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതുതന്നെയാണ് നമ്മളുടെ ജീവിത നിയോഗങ്ങളും നമ്മൾക്ക് പകർന്നു കിട്ടിയ സുവിശേഷത്തിൻ്റെ പാതയും. കുരിശിൻ്റെ വചനം, സത്യത്തിൻ്റെ വചനം, നമ്മെ രൂപപ്പെടുത്തുന്ന ആ വചനം. മാത്രമല്ല, നമ്മൾ ക്രിസ്തുവിനും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മളിൽ ഒരാൾ പോലും നഷ്ടപ്പെടുത്താതെ അവൻ കാക്കുകയും ചെയ്യുന്നുണ്ട്, സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് പോലും. അതേസമയം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ക്രിസ്തുവിന് ഇടം കൊടുക്കാനാകുന്നില്ല. നമ്മുടെ ആന്തരികതകളിൽ ക്രിസ്തു വിളങ്ങുന്നില്ല എന്നതാണ് നമ്മെ സംബന്ധിച്ച ആ അപജയം. പാരമ്പര്യമെന്നത് ഭൂതകാലത്തെയും ഭാവിയെയും വിളക്കി ചേർക്കുന്ന ഒരു കണ്ണിയാണ്. അതിനാൽ തന്നെ നമ്മുടെ വർത്തമാനകാലത്തെ അത് ബലപ്പെടുത്തുന്നുണ്ട്, അതിലേക്ക് വെളിച്ചം ചൊരിയുന്നുമുണ്ട്. അതല്ലാതെ പഴയ ചാക്കുകെട്ടുകൾ മുഴുവൻ വരിച്ചുവാരിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനെയല്ല നമ്മൾ പാരമ്പര്യമെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചരിത്ര വഴികളിൽ നമുക്ക് കൈമുതലായി കിട്ടിയിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, നല്ലതും കെട്ടതും. അതിൽ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതായത് മാത്രം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള വഴികളെ ശക്തിപ്പെടുത്തുക എന്നതാണ് പാരമ്പര്യത്തിൻ്റെ പൊരുൾ. നമ്മൾ ആരിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? നന്മയാണെങ്കിൽ പോലും അത് നിത്യമായ നന്മകളാണോ ദൈവത്തിൽ നിന്നാണോ എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യവും. അതാണ് പാരമ്പര്യത്തെ ഉരച്ചു നോക്കാനുള്ള ആ ഉരകല്ലും. അതിനാൽ തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ സ്ഥായിയായവ, നിത്യമായ നന്മകൾ നമ്മൾ സൂക്ഷിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അവയെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതുമാണ്. കേവലം മാനുഷിക വ്യവസ്ഥകൾക്ക് നിത്യമായതൊന്നും പകർന്നു നൽകാനാകില്ലല്ലോ. മനുഷ്യൻ തൻ്റെ ദൈവഛായയിൽ ചെയ്യുന്നതും തുടർന്ന് ചെയ്യാനിരിക്കുന്നതുമായ കാര്യങ്ങളെയാണ് പാരമ്പര്യം അടയാളപ്പെടുത്തുന്നത്. അവന് ലഭിച്ച ആ ദൈവിക മഹത്വത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ തനിക്ക് ലഭിച്ച സകല നന്മകളും മറ്റുള്ളവരിലേക്കും വരും കാലങ്ങളിലേക്കും യുക്തിസഹമായി, യാഥാർത്ഥ്യബോധത്തോടെ, സത്യനിഷ്ഠമായി, സ്നേഹോർജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രയാണ വഴിയാണ് പാരമ്പര്യം. കാലത്തിൻ്റെ അടയാളങ്ങൾ വായിച്ച് മുന്നേറുന്ന ഈ പ്രവണത കൊണ്ട് തന്നെ പാരമ്പര്യങ്ങൾ അങ്ങനെ ഇന്നിൻ്റെ പ്രവാചക ശബ്ദങ്ങളായി മാറേണ്ടതാണ്. അതല്ലാത്തവ കേവലം നിരർത്ഥകമായ ദുസ്സഹമായ ഭാരം മാത്രമായി കനപ്പെട്ട് കിടക്കും. ബെർണാർഡ് ലോണഗൻ നിരീക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ചരിത്ര വഴിയിൽ ഇടപെടുന്ന ഒരു കാര്യമാണ് പാരമ്പര്യത്തിലുള്ളത്. അവിടുത്തെ കൃപ നമ്മിൽ സഫലമാകുന്നതിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ കൃപയുടെ പൂർണ്ണത നമ്മിൽ ഒരുക്കുന്ന വഴികൾ, പെർഫെക്റ്റ് ഇൻ ഗ്രേസ്. അതുകൊണ്ട് തന്നെ ദൈവം ഒരുക്കുന്ന രക്ഷാകര വ്യവസ്ഥ എന്നത് നമ്മുടെ ഇന്നുകളെ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തി പാകപ്പെടുത്തി രൂപപ്പെടുത്തി ദൈവം നമ്മെ ഒരുക്കി മുന്നോട്ട് നടത്തുന്ന രീതിയിൽ തന്നെയാണ്. കുരിശാണ് ദൈവം ഇങ്ങനെ കാഴ്ചവെക്കുന്ന ഈ രക്ഷാകര വ്യവസ്ഥയുടെ താക്കോൽ. അത് നമ്മുടെ വർത്തമാന യാഥാർത്ഥ്യങ്ങളെ, കോൺക്രീറ്റ് സിറ്റുവേഷൻസ് തൊട്ടറിയുന്നുണ്ട്, അതിനെ അലിവോടെ ശ്രദ്ധിക്കുന്നുണ്ട്, അനിവാര്യമായ തിരുത്തലുകൾ വരുത്തുന്നുണ്ട്, അതിസ്വാഭാവികമായ കൃപകൾ ചൊരിഞ്ഞുകൊണ്ട് സൂപ്പർ നാച്ചുറൽ ഗ്രേസസ് നമ്മെ രൂപാന്തരപ്പെടുത്തി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ദൈവം അണിയിച്ചൊരുക്കുന്ന രക്ഷാകരമായ ആ പാരമ്പര്യ വീതി. നമ്മുടെ ഇന്നലകളെ നാളുകളോട് ചേർത്ത് സ്നേഹത്തിൽ വിളക്കി ചേർക്കുന്ന രക്ഷാകരമായ ആ ഇന്നുകൾ. മോശ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഈ പ്രമാണങ്ങൾ ശ്രദ്ധിക്കുവനെന്ന്. ഇന്ന്, 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 ഇന്ന് ഇവിടെ ഹൃദയസ്ഥമായ സമീപസ്ഥമായ ദൈവവചനം നമ്മുടെ കൂടെയുള്ളപ്പോൾ, വചനമായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ. നിയമാവർത്തനം 30:11. Thank you.